നമസ്കാരം. ശാസ്താംകോട്ട ഡിബി കോളേജിലെ കെഎസ്യുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സിപിഎമ്മിനും പോലീസിനും താക്കീതുമായി സുധാകരനും രംഗത്തു വന്നു. ശാസ്താംകോട്ടയിൽ നിങ്ങൾ നടത്തുന്ന തീക്കളി ഉടൻ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി കോൺഗ്രസ് ചിന്തിക്കുമെന്നും കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. കെഎസ്യുക്കാരുടെ വീടുകൾ തോറും കയറിയിറങ്ങി മാതാപിതാക്കളെ അടക്കം ആക്രമിക്കാൻ സിപിഎമ്മിന് നാണമില്ലയെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ ചോദിച്ചു. വളരെ രൂക്ഷമായ ഭാഷയിലാണ് സുധാകരന്റെ കുറിപ്പ് വന്നത്. സുധാകരൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ശാസ്താംകോട്ടയിൽ ദേവസ്വം ബോർഡ് കോളേജ് ഇലക്ഷൻ തോറ്റതിന്റെ പേരിൽ കെഎസ്യുക്കാരുടെ വീടുകൾ കയറി മാതാപിതാക്കളെ അടക്കം ആക്രമിക്കാൻ സിപിഎമ്മിന് നാണമില്ലേ? അക്രമികൾക്ക് കൂട്ടുനിൽക്കാനാണോ കാക്കിയുമിട്ട് കേരള പോലീസ് നടക്കുന്നത്? അക്രമവിധേയനായ വീടുകളിൽ കയറിക്കൊണ്ട് പോലീസ് തല്ലുകൊണ്ടവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസിന്റെ തളലിലാണ് സിപിഎം ഗുണ്ടാവിളയാട്ടം നടത്തുന്നത്. ഇത് നീതിരഹിതവും പക്ഷപാതപരവുമായ സമീപനമാണ്. അർദ്ധരാത്രിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ കയറി തെരുവു ഗുണ്ടകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തുന്ന ചില പോലീസ് ഏമാന്മാരുടെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ കണ്ടു. സിപിഎമ്മിനോടും കേരള പോലീസിനോടും കൂടി പറയുകയാണ്, ശാസ്താംകോട്ടയിൽ നിങ്ങൾ നടത്തുന്ന തീക്കളി ഉടൻ അവസാനിപ്പിച്ചേക്കണം, ഇല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി കോൺഗ്രസ് ചിന്തിക്കും. സുധാകരൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അക്രമികൾക്ക് കൂട്ടുനിൽക്കാനാണോ കാക്കിയുമിട്ട് കേരള പോലീസ് നടക്കുന്നതെന്നും സുധാകരൻ ചോദിച്ചിരുന്നു. ശാസ്താംകോട്ട കെഎസ്എം ദേവസ്വം ബോർഡ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെഎസ്യുവാണ് വിജയിച്ചത്. യൂണിയൻ ചെയർമാൻ, ജനറൽ സെക്രട്ടറി അടക്കമുള്ള പ്രധാന സീറ്റുകളിലടക്കം ആകെയുള്ള 112 സ്ഥാനങ്ങളിൽ 58 കെഎസ്യു സ്ഥാനാർത്ഥികളായിരുന്നു വിജയിച്ചത്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു വളരെ വലിയ രീതിയിലുള്ള സംഘർഷവും ഉടലെടുത്തത്. ഈ സംഘർഷങ്ങൾക്കു എല്ലാത്തിൻ്റെയും പിറകിൽ സിപിഎം തന്നെയാണെന്നാണ് ഇപ്പോൾ സുധാകരനും പറയുന്നത്. ഇത്തരത്തിലുള്ള അക്രമം നിർത്തണമെങ്കിൽ ആദ്യം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് നന്നാക്കണമെന്നും കെഎസ്യു നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ പോലും അതിൽ എതിർത്ത് നിൽക്കുന്നത് SFI പ്രവർത്തകരാണെന്നും സുധാകരൻ പറഞ്ഞു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്.